ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ചോദ്യം പല ആവർത്തി നമ്മോട് ചോദിച്ചാൽ ഓരോ തവണയും നാം കൊടുക്കുന്ന മറുപടിക്ക് ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും. ഒന്നാമത് നാം കൊടുക്കുന്ന മറുപടിക്ക് കുറച്ചുകൂടെ വിപുലമായൊരു മറുപടി കൊടുക്കുവാൻ രണ്ടാമത്തെ തവണ നമുക്ക് കഴിഞ്ഞേക്കും. കുറച്ചുകൂടെ നല്ല രീതിയിൽ നല്ല ഒരു മറുപടി പറയുവാൻ മൂന്നാമത്തെ തവണ നമുക്ക് കഴിയും. എന്നാൽ ചില ചോദ്യങ്ങൾക്ക് നമുക്ക് മറുപടി പറയുവാൻ ഒന്നും ഉണ്ടാവുകയില്ല. ഉണ്ടെങ്കിൽ തന്നെ വാക്കുകൾക്ക് അപ്പുറമായിരിക്കും, നമുക്കത് വിശദീകരിക്കുവാൻ അസാധ്യമായിരിക്കും. അങ്ങനെ ഒരു ചോദ്യം യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൽ കാണാം. അതിന് ചില അധ്യായങ്ങൾ മുമ്പ് നാം കാണുന്ന സാഹചര്യം, യേശു കർത്താവ് കാൽവരി ക്രൂശിലേക്ക് തന്നെ തന്നെ സമർപ്പിച്ച് യാത്രയാകുന്ന ആ സാഹചര്യത്തിൽ താൻ യേശുവിൻ്റെ കൂടെയുള്ളയാളാണെന്ന് മറ്റുള്ളവരോട് അറിയിക്കുവാൻ മടിച്ച് യേശുവിനെ അറിയുന്നില്ല എന്ന് 3 തവണ ശിമോൻ പത്രോസ് തള്ളിപ്പറഞ്ഞതായി നാം കാണുന്നുണ്ട്. യേശുവിൻ്റെ ക്രൂശീകരണ ശേഷം നാം കാണുന്നത് 3 തവണ യേശു കർത്താവിനെ തള്ളിപ്പറഞ്ഞ ഈ ശിമോൻ പത്രോസ് ചില കൂട്ടാളികളെയും കൂട്ടി തൻ്റെ പഴയ ജോലിയിലേക്ക്, തൻ്റെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ്. എന്നാൽ ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് തന്നിൽ നിന്ന് അകലങ്ങളിലേക്ക് പോയ ഈ ശിമോൻ പത്രോസിനെ തേടിയെത്തുന്നു. യേശു ശിമോൻ പത്രോസിനോട് ചോദിക്കുന്നു, ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? പെട്ടെന്ന് യേശു ചോദിച്ച ചോദ്യത്തിന് മറുപടി ശിമോൻ പത്രോസ് പറയുന്നു, ഉവ്വ് കർത്താവെ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ. രണ്ടാമതും യേശു ശിമോനോട് ചോദിച്ചു, ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? വീണ്ടും പത്രോസ് ഒന്ന് ചിന്തിച്ച് ഒരിക്കൽ കൂടെ യേശുവിനോട് പറയുന്നു, ഉവ്വ് കർത്താവെ, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നുവല്ലോ. എന്നാൽ യേശു അവിടെയും നിർത്തുന്നില്ല. മൂന്നാമത് വീണ്ടും ഒരിക്കൽ കൂടെ ശിമോനോട് ചോദിക്കുന്നു, ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? 3-ാമത്തെ തവണയും യേശു ചോദിച്ചപ്പോൾ ശിമോൻ പത്രോസിൻ്റെ നെഞ്ചിലേക്ക്, ഉള്ളത്തിലേക്ക് ആ ചോദ്യം ആഴ്ന്നിറങ്ങി. തൻ്റെ ഹൃദയം ഒന്ന് പിടയുവാൻ തുടങ്ങി. ചില മണിക്കൂറുകൾക്ക് മുമ്പ് 3 തവണ യേശുവിനെ താൻ തൻ്റെ നാവ് കൊണ്ട് തള്ളിപ്പറഞ്ഞു. ഇവിടെ ഇതാ ആ തള്ളിപ്പറഞ്ഞ നാവ് കൊണ്ട് യേശുവിനോട് പ്രിയമുണ്ട് എന്ന് പറയുവാനായിട്ട് ഒരു സാഹചര്യം യേശു കർത്താവ് തനിക്ക് ഒരുക്കിയിരിക്കുകയാണ്. അറിയാതെ തൻ്റെ ഹൃദയം ഒന്ന് ഉലഞ്ഞു. ശരിക്കും ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് അവിടെ താൻ കടന്നു വന്നു. ഇത് കേൾക്കുന്ന പ്രിയ ദൈവപൈതലെ, കർത്താവിങ്കിൽ നിന്ന് താങ്കൾ അകലങ്ങളിലാണെങ്കിൽ, മുൻപ് പ്രാർത്ഥിച്ചിരുന്നതുപോലെ പ്രാർത്ഥിക്കുവാൻ കഴിയാതെ പല ജീവിത സാഹചര്യങ്ങളായിരിക്കാം, ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങൾ കൊണ്ടായിരിക്കാം, ജീവിതത്തിൽ തകർന്നും ഉടഞ്ഞും കഷ്ടതയും അനുഭവിക്കുന്ന സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ തല കുനിയപ്പെട്ടവരായി താങ്കൾ ഇന്നായിരിക്കുന്നുണ്ടെങ്കിൽ, യേശുവിനെപ്പോലും തള്ളിപ്പറഞ്ഞ് ഏകാന്തതയുടെ അനുഭവത്തിലൂടെ താങ്കൾ കടന്നു പോവുകയാണെങ്കിൽ, അങ്ങനെ വിടുവാൻ യേശു കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഈ സമയം, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന സമയം, താങ്കളുടെ അടുക്കലേക്ക് യേശു കർത്താവ് ഇതേ ചോദ്യം ചോദിക്കുന്നു, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? യേശുവിൻ്റെ കണ്ണിലേക്ക് നോക്കി എന്ത് മറുപടിയാണ് നമുക്ക് പറയുവാനായിട്ടുള്ളത്? അല്പസമയം പ്രാർത്ഥനയോടെ ഒന്ന് ധ്യാനിച്ച് ആ സ്നേഹവാനായ യേശുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നമുക്കും പറയാം, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.